രാജ്യ താൽപര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. RCEP അതായത് വിശാല ഏഷ്യൻ മേഖലാതല സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കേണ്ടത് തന്നെ ഇന്ത്യ തീരുമാനിച്ചു. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാറിലൂടെ രാജ്യത്തെ വിപണി പോലും ചൈന കീഴടക്കുമെന്ന നിഗമനത്തെ തുടർന്നാണ് കരാറിൽ ഒപ്പുവെക്കേണ്ടെന്ന തീരുമാനമെടുക്കുവാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കരാറിൽ ഇന്ത്യയുടെ ആശങ്കകൾ പരിഹരിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. RCEP ഉച്ചകോടി ബാങ്കോക്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചകോടിക്ക് മുന്നോടിയായ ബാങ്കോക്കിൽ നടന്ന ASEAN സമ്മേളനത്തിൽ RCEP കരാറിനെ കുറിച്ച് കൂടുതൽ പരാമർശിക്കാതെ ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്നതും ശ്രദ്ധേയമാണ്. നിലവിലുള്ള കരാറുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള ആവശ്യത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ചുരുക്കുകയായിരുന്നു. ASEAN രാജ്യങ്ങളുമായി കര, നാവിക, വ്യോമ ഗതാഗതം അടക്കം വിവിധ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനായുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. സമുദ്ര സുരക്ഷ, മത്സ്യബന്ധനം, കൃഷി, എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ വിദ്യ, ശാസ്ത്ര ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാൻ സാധ്യത നിലനിൽക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ദക്ഷിണപൂർവ്വ ഏഷ്യയിലെ കൂട്ടായ്മയായ ASEAN ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലാന്റ്, ബ്രൂണൈ, വിയറ്റ്നാം, ലാവോസ്, മ്യാൻമാർ, കംബോഡിയ എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. US, ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി സഹകരിച്ചാണ് ഇവരുടെ പ്രവർത്തനവും. ചൈനയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കമുള്ള RCEP കരാറിൽ 16 രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. ഇതിൽ 10 ASEAN രാജ്യങ്ങളും ഉൾപ്പെടുമെന്ന പ്രത്യേകതയുമുണ്ട്. കരാർ യാഥാർത്ഥ്യമാക്കിയാൽ അതിൽ ലോക ജനസംഖ്യയുടെ പാതിയും ലോകത്തിലെ 1/3 ആഭ്യന്തര ഉൽപ്പാദനവും ഉൾപ്പെടും. അതേസമയം ഇന്ത്യയുടെ അസാന്നിധ്യത്തിൽ മറ്റു രാജ്യങ്ങൾ ഈ കരാറുമായി ഇനി മുന്നോട്ട് പോകുമോ എന്നും ഇപ്പോൾ വ്യക്തമല്ല. കരാർ വ്യവസ്ഥകൾ നീതിയുക്തമല്ല. കർഷകരുടെയും ചെറുകിട കച്ചവടക്കാരുടെയും താല്പര്യം സംരക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. RCEP സമ്മേളനം ബാങ്കോക്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം കരാർ ഒപ്പിടുവാൻ തത്വത്തിൽ ധാരണയായതായി ചൈന വ്യക്തമാക്കുകയും ചെയ്തു. കൂടാതെ മറ്റു 14 രാജ്യങ്ങളും കരാറുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തയ്യാറാകുമ്പോൾ ഇന്ത്യക്ക് കരാറിൽ ഭാഗമാകാമെന്ന് ചൈനീസ് വാണിജ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. RCEP കരാറിലെ ചില വ്യവസ്ഥകളിൽ ഇളവ് വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ASEAN സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി RCEP കരാർ പരാമർശിക്കുക പോലും ചെയ്തിരുന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. US, ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി സഹകരിച്ചാണ് ഇവരുടെ പ്രവർത്തനവും. ചൈനയുടെ RCEP കരാറിൽ 16 രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. ചൈനയുടെ വ്യാപാര മേധാവിത്വമാണ് ഇന്ത്യക്കുണ്ടാകുന്ന ഏക ആശങ്ക. കരാർ യാഥാർത്ഥ്യമാക്കിയാൽ അതിൽ ലോക ജനസംഖ്യയുടെ പാതിയും ലോകത്തിലെ 1/3 ആഭ്യന്തര ഉൽപ്പാദനം ഉൾപ്പെടുമെന്ന പ്രത്യേകതയുമുണ്ട്. ഇതുവരെ ഈ കരാറിൽ US പങ്കാളിയുമല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.